കോട്ടയം മണ്ഡലത്തിലേക്ക് വന്നാൽ കോട്ടയം മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കേരള കോൺഗ്രസിലെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടത്തിയ മണ്ഡലമാണ് കേരള കോൺഗ്രസിലെ സാധ്യത ഉണ്ണി ബാലകൃഷ്ണൻ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ആണ് ജോസ് കെ മാണിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല ഫ്രാൻസിസ് ജോർജ് നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും ഓക്കെ ഫ്രാൻസിസ് ജോർജ് ഞാൻ തോമസ് ചാഴിക്കാടിന് സ്ലൈറ്റ് എഡ്ജ് കാണുന്നു കോട്ടയത്ത് നിലവിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയംകാരനല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഘടകങ്ങൾ പൂർണ്ണമായും ഫ്രാൻസിസ് ജോർജിനോടൊപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ തിരിച്ച് സി പി എമ്മിന്റെ ഘടകങ്ങൾ ചാഴിക്കാടിനോടൊപ്പം പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തോമസ് ചാഴിക്കാടിന് ഒരു സ്ലൈറ്റ് എഡ്ജ് കോട്ടയത്തുണ്ട് കോഴിക്കോട് കോഴിക്കോട്ടേക്ക് എത്തിയാൽ കോഴിക്കോട് ശക്തമായ മത്സരം കോഴിക്കോടാണ് ബാലകൃഷ്ണൻ എം കെ രാഘവൻ എം കെ രാഘവൻ ഒരു മിനിമം മെജോറിറ്റിയിൽ കംഫർട്ടബിൾ വരും സോ എം കെ രാഘവൻ സോ നെക്സ്റ്റ് ഈസ് വടകര വടകരയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഷാഫി പറമ്പിൽ ബുദ്ധി കേട്ടില്ല ശ്രദ്ധിച്ചില്ല വടകര നല്ല ഭൂരിപക്ഷത്തിൽ ഷാഫി ഷാഫി പറമ്പിൽ സ്ലൈറ്റ് എഡ്ജ് ടൈ അഞ്ചു ടൈ വിജയ വടകര വടകര ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്റെ മനസ്സിൽ ശൈലജ ടീച്ചറാണ് പക്ഷേ എന്റെ മനസ്സിൽ ശൈലജ ടീച്ചറാണ് എന്റെ മനസ്സിൽ ശൈലജ ടീച്ചറാണ് ഷാഫിയും ഉണ്ട് എനിക്ക് ശൈലജ ടീച്ചർ തോക്കുമെന്ന് പറയാൻ എന്റെ മനസ്സിനെ ബാലകൃഷ്ണൻ കണ്ണൂർ ജയരാജൻ ജയരാജനാണ് സാധ്യത ഞാൻ കാണുന്നത് സുധാകരൻ കടന്നുകൂടും സുധാകരൻ കടന്നുകൂടും ജയരാജൻ കോഷ് ജയരാജൻ ജയരാജേട്ടൻ റൈറ്റ് സുജയ പൗതി സുധാകരേട്ടൻ റൈറ്റ് ജയരാജേട്ടൻ പറഞ്ഞല്ലോ ഗോയിങ് ടു മലപ്പുറം മുസ്ലിം ലീഗ് തന്നെ രണ്ടിടത്ത് ബി ടി മുഹമ്മദ് ബഷീറും ഒപ്പം തന്നെ